അവിസ്മരണീയമായ ഗാനങ്ങളിലൂടെ മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കവി ഒ എൻ വി കുറുപ്പ് ഓർമ്മയായിട്ട് ഇന്ന് 8 കൊല്ലം തികയുന്നു. ആത്മാവിനെ തൊട്ടുണർത്തിയ കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മലയാളികളുടെ സർഗാത്മതയ്ക്ക് സമ്പന്നത നൽകിയ കവിയായിരുന്നു ഒ എൻ വി. അദ്ദേഹത്തിൻ്റെ സ്മരണാഞ്ജലി, അദ്ദേഹത്തിനെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഒരുപക്ഷേ ചെറിയൊരു കഥനഭാരത്തോടെയും ഓർമ്മിക്കുന്നു. കാര്യം ഇങ്ങനെയുള്ള ഓൾറൗണ്ടേഴ്സായ ആളുകൾ കടന്നു പോകുന്നത് നമുക്ക് വലിയ നഷ്ടമാണ്. അതായത് നല്ല ഒന്നാന്തരം കവിയായിരുന്നു, നല്ല ഒന്നാന്തരം അധ്യാപകനായിരുന്നു, നല്ല ഒന്നാന്തരം പ്രഭാഷകനായിരുന്നു, ഒന്നാന്തരം ഭാഷാജ്ഞാനിയായിരുന്നു. മലയാള വ്യാകരണമൊക്കെ പഠിപ്പിക്കാൻ അസാധാരണമായ വൈഭവം കാണിച്ച അധ്യാപകനായിരുന്നു പ്രൊഫസർ ഒ എൻ വി കുറുപ്പ്. ഒരു തൈ നടുമ്പോൾ ഒരു തവൽ നടുന്നു, നടുനിവർക്കാനൊരു തുളിർനിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു. പ്രകൃതിയും ഭൂമിയും സമരവും സ്വാതന്ത്ര്യവുമൊക്കെ നിറഞ്ഞു നിന്ന അസാധാരണമായ കാവ്യയാത്രയായിരുന്നു ഒ എൻ വിയുടേത്. ഗാനവും കവിതയും തമ്മിലുള്ള അകലമില്ലാതാക്കിയ ഒ എൻ വി ഭാഷയെ കെടാതെ സൂക്ഷിക്കേണ്ട പ്രകാശനാളമായി കണ്ടു. മനുഷ്യരാശിയുടെ അതിജീവനത്തെപ്പറ്റിയുള്ള ആശങ്കകളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അനന്യമായ ബന്ധവുമായിരുന്നു ഒ എൻ വി കവിതകളുടെ കാതൽ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. കൊല്ലം ചവറയിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിന്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി 1931 ജനനം. 15 മുന്നോട്ട് എന്ന കവിത എഴുതി തുടക്കം. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം മലയാള അധ്യാപകനായി വിവിധ കോളേജുകളിൽ ഔദ്യോഗിക ജീവിതം. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന ഗാനത്തിലൂടെ കെ പി എസ് സിയിലേക്ക്, പിന്നീട് കാളിദാസ കലാകേന്ദ്രത്തിലേക്ക്. 1955 കാലം മാറുന്നു എന്ന സിനിമയ്ക്കായി ആമലർ പൊയ്കയിലൂടെ സിനിമയിൽ. ിലധികം സിനിമകൾക്കായി 1000 ഗാനങ്ങൾ. ഗാനരചനയ്ക്കും കവിതയ്ക്കുമെല്ലാം പുരസ്കാരങ്ങളുടെ പെരുമഴ. ജ്ഞാനപീഠവും പത്മവിഭൂഷണും എഴുത്തച്ഛൻ പുരസ്കാരവും സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളുമെല്ലാം ആ കാവ്യസൂര്യനെ തേടിയെത്തി. February 16 കാവ്യസൂര്യൻ അസ്തമിച്ചെങ്കിലും പ്രകാശം പരത്തുന്ന കവിതകളിലൂടെ മലയാളി മനസ്സിൽ ആ നാളം എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24.